ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ എസ് എം വൈ ജി. ജിജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മാർട്ടിൻ മട്രാസോടെ എന്താണ് പേഴ്സണൽ ബോഡി ഗാർഡിനെ നമ്മൾ എന്താണ് രക്ഷിച്ചോട് വന്നിട്ടുണ്ടായിരുന്നത്, അത് പോലീസിന്റെ കയ്യിൽ നിന്ന്. ഈ ഒരു ബോഡി ഗാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് മാർട്ടിൻ മട്രാസോടെ സീക്രട്ട് എന്താണ്, ഡയമണ്ട്സ് ഒക്കെ എന്താണ്, സ്റ്റീൽ ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ എന്താണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയായിരുന്നു നമ്മുടെ മാർട്ടിൻ മട്രാസോ ഈ ഒരു ബോഡി ഗാർഡിനെ. അങ്ങനെ നമ്മൾ ഈ ഒരു ബോഡി ഗാർഡിനെ ആ ഒരു പോലീസിന്റെ കയ്യിൽ നമ്മൾ രക്ഷിച്ചോണ്ട് വന്നത്, എന്നിട്ട് ഇവനെ അടിച്ച് നൂത്തിവനെ എന്നുകൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു സീക്രട്ട് പ്ലേസ് എവിടാന്ന് നമ്മൾ കണ്ടുപിടിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ആ ഒരു ഡയമണ്ട്സ് എടുക്കാൻ പോകാൻ പോകണം, നമുക്കിപ്പോൾ അറിയാം എവിടാണ് ഈ ഒരു പ്ലേസ് എന്ന്. ഓക്കെ, നമുക്കിവിടെ കുറേ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ എന്താണ് സെറ്റ് ഗൺസൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ബേസിലേക്ക് പോകാൻ പോകണം, എന്താണ് മാർട്ടിൻ മട്രാസോയുടെ ഡയമണ്ട്സിന് വേണ്ടി. ഓക്കെ, നമ്മൾ അങ്ങനെ ഗൺസ് ഒക്കെ എടുത്തിട്ടുണ്ട്, മെഷീൻ ഗണ്ണുണ്ട്, അതേപോലെ എന്താണ് എ കെ, അതേപോലെ എല്ലാ ഗൺസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഗണ്ണുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവന്മാരെ അടിച്ച് നോക്കാൻ പറ്റും. അവിടെ എന്താണ് കുറേ ആളുകൾ കാണുമെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നമ്മളുള്ള ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താണ് എ കെ പിന്നെ തന്നെ എന്താണ് സ്കോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇവിടുന്ന് പോകാം. നമുക്ക് എന്താണ് പോയിട്ട് ട്രെവറിനെ വിളിക്കണം. ട്രെവറിനെ വിളിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബേസിലേക്ക് പോകാൻ. ട്രെവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഒരു പുതിയ ഫ്ലാറ്റ് സിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, എന്തായാലും നമ്മുടെ എക്ലിപ്സ് ടവറിലാണ് നമ്മുടെ ട്രെവർ റൂം എടുത്തേക്കുന്നത്. ഓക്കെ, എന്തായാലും സെറ്റ് റൂമാണെന്നൊക്കെ പറയുന്നു കേട്ടു. ഓക്കെ, നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ട്രെവറിനെ വിളിച്ചിട്ട് നേരെ നമ്മുടെ മാർട്ടിൻ മട്രാസോടെ ബേസിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബേസ് എന്നല്ല, ഈ ഒരു ഡയമണ്ട്സ് എന്താണ് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ഒരു ചെറിയ ബേസാണ് അവരുടെ. നമ്മുടെ എന്താണ് മാർട്ടിൻ മട്രാസോടെ ബോഡി ഗാർഡിനെ എടുത്ത് തിരിച്ചിട്ടാണ് ഈ ഒരു എന്താണ് പ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് എന്താണ് നമ്മുടെ എക്ലിപ്സ് ടവറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, ടവറിന്റെ പുതിയ ഫ്ലാറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, സിറ്റിയിൽ നിന്ന് കുറച്ച് സിറ്റിയുടെ സെന്ററാണ് ആ ഒരു എന്താണ് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് കത്തിച്ച് വിടാം. ഓ മാൻ, ഓ ജസ്റ്റ് മിസ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഏകദേശം എക്ലിപ്സ് ടവറിന് എടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ആണല്ലോ. ഓക്കെ, ഇത് എങ്ങനെ പോവും? ഓ മാൻ. ഓക്കെ, ആ വണ്ടികളൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് നൈസായിട്ട് പോവാം. ഓക്കെ, ഇനി വെറും എന്താണ് 0.24 miles കൂടി ഉള്ളു നമ്മുടെ എക്ലിപ്സ് ടവറിലേക്ക്. ഓക്കെ, ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന എന്താണ് ഫ്ലാറ്റിന് അപ്പുറത്താണ് നമ്മുടെ എക്ലിപ്സ് ടവർ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ട്രെവർ ഇന്നലെ നമുക്ക് ഈ ഒരു ബോഡി ഗാർഡിനെ എന്താണ് എടുത്തോണ്ട് വരുന്ന ടൈമിൽ പോയതാണ് നമ്മുടെ അടുത്തുനിന്ന്. നമ്മൾ നേരെ ലെസ്റ്റർ അടുത്തേക്ക് പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ എക്ലിപ്സ് ടവർ. ഇപ്പോഴാണ് നമ്മുടെ ട്രെവർ ഫ്ലാറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, നൈസ് ഒരു ഫ്ലാറ്റാണ് കേട്ടോ, ഒരു വലിയ ഫ്ലാറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അകത്ത് പോവാം. ഓക്കെ, നമ്മൾ അങ്ങനെ ലിഫ്റ്റിനകത്ത് കയറി ഏറ്റവും മണ്ടയ്ക്ക് വന്നേക്കാണ്. ഇതാണ് നമ്മുടെ ട്രെവറിന്റെ എന്താണ് ഫ്ലാറ്റ്. ഓ മാൻ, ഫുൾ സെറ്റപ്പ് ആണ് കേട്ടോ, പുള്ളിക്കാരൻ വേറെ ലെവല് ഫ്ലാറ്റാണ് എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ട്രെവർ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓ, ഭയങ്കര ക്ഷീണം വന്നു. കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ ബോഡി ഗാർഡിനെ രക്ഷിക്കാൻ പോയ സമയത്ത് കുറെ ഓടിയതാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവറിന്റെ വീട് മൊത്തത്തിൽ ഒന്ന് കാണാം. ഇവിടെ നിന്ന് നൈസ് വ്യൂ ആണ് കേട്ടോ, എന്താണ് നമ്മുടെ ലോസ് ആഞ്ചലസ് ഫുള്ള് കാണാൻ പറ്റും ഈ ഒരു സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ട്രെവറിന്റെ സംഭവങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു വീട്ടിൽ നമുക്ക് ട്രെവറിനെ വിളിക്കാൻ തരും. ഓക്കെ, നമ്മളങ്ങനെ ട്രെവറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സീക്രട്ട് ബേസിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇവിടുത്തെ പോകാൻ പോവാണ്. ഇവിടെ നേരെ നമ്മുടെ മാർട്ടിൻ മട്രാസോയുടെ എന്താണ് ബേസിലേക്കാണ് പോകാൻ പോകുന്നത്. അത് അത്ര വലിയ ബേസ് ഒന്നുമല്ല, ഒരു ചെറിയ ബേസാണ്. അത് ഈ ഡയമണ്ട്സ്, കുറേ ഡയമണ്ട്സ് ഉണ്ട്, ആ ഡയമണ്ട്സ് ഫുൾ അവിടെ നമ്മൾ എടുക്കണം. ഓക്കെ, എന്താണ് നമ്മുടെ ട്രെവർ വരാത്തത്? ഓക്കെ, ട്രെവർ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എന്താണ് ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് $500 million എന്താണ് ഡയമണ്ട്സ് ആണ് അവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ലംബോർഗിനെ എടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ പോവാം. നേരെ നമ്മൾ ആ ബേസിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇരിക്കുന്ന ഗണ്ണൊക്കെ നമ്മൾ എന്തായാലും ട്രെവറിനെ കൊണ്ട് കൊടുത്തേക്കാം. ഓക്കെ, ട്രെവർ സെറ്റപ്പ് ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ നേരെ പോകാൻ പോകണം. ഇവിടുന്ന് നേരെ നമ്മൾ ബേസിലേക്കാണ് പോകുന്നത്. ഒരു ഗവൺമെന്റ് എന്താണ് ഒരു ബിൽഡിംഗ് ആണ് ഇത് എന്താണ് ബേസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് കത്തിച്ച് വിടാം. ഓ മാൻ, ഓ ജസ്റ്റ് ഒന്ന് തട്ടിട്ടുണ്ട്. ഓക്കെ, സീനില്ല. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് നമ്മുടെ ആ ഒരു എന്താണ് സീക്രട്ട് ബേസിലേക്ക്. നമുക്ക് കത്തിച്ച് വിടാം. ഓക്കെ, നമ്മളിവിടെ ട്രെവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ധൈര്യം. ട്രെവർ വേറെ ലെവലാണ്, വേറെ സൈക്കോ ആണ്. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം ആ ഒരു ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഈ ഹൈവേയുടെ അടുത്താണ് നമ്മുടെ ആ ഒരു ബേസ് വരുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ്. ഓ മാൻ, ഇത് കുറച്ച് താഴോട്ട് പോകണം തോന്നു കേട്ടോ. ഓക്കെ, ആ കാണുന്ന ഒരു ബിൽഡിങ്ങിന്റെ ആ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ബേസ്. ഓക്കെ, ഞാൻ മണ്ടയ്ക്ക് എങ്ങനെ ഇനി കയറും? ഓക്കെ, എനിക്കൊന്ന് ഈ വഴി പോകണം തോന്നു. ഓക്കെ, നമുക്ക് ഇതിലേ കൂടെ കയറാം. ഇവിടെ വലിയ സർവീസും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ഓക്കെ, ഇവർ കൂടുതൽ എടുക്കുന്ന ഈ ഒരു ബിൽഡിംഗ് എന്താണ് ഗവൺമെന്റ് ബിൽഡിംഗ് ആണ് കൂടുതൽ എടുക്കാറ്. ഈ ഗവൺമെന്റ് ബിൽഡിംഗ് എന്താണ് സർവീസ് ഒന്നും ഇല്ലാത്ത ഗവൺമെന്റ് ബിൽഡിംഗ് ആണ് ഇവർ ഈ ഒരു ബേസ് അടക്കം എടുക്കുന്നത്, ഈ മാർട്ടിൻ മട്രാസ് ഒക്കെ. ഓക്കെ, പോലീസുകാരെ ഇവർക്ക് എന്താണ് സപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കയറാം. ഓ മാൻ, ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. ഏതൊക്കെയോ ഒരു ബിൽഡിങ് എന്താണ് ഇപ്പോഴും ഓപ്പൺ ആണ്.
ഓക്കെ നമുക്ക് വണ്ടി വിടാം ഓക്കെ ഓക്കെ ഇവിടെ ഒരു എന്താണ് ഒരു പോലീസുകാരൻ വരുന്നുണ്ട് നമുക്ക് അട്ടിച്ചിടവനെ എൻ്റെ മോനെ ഓക്കെ നമ്മൾ അവനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട് അവൻ എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഓക്കെ നമുക്ക് ഇവിടുന്ന് പോവാം ഓക്കെ ഇനി അകത്ത് കയറി പോകണം നമുക്ക് ഓക്കെ നമുക്ക് ഗേറ്റ് ഒക്കെ പൊളിച്ചടിക്കിട്ട് കയറി പോവാം ഇവിടെ കുറെ കാറുകളൊക്കെ കിടപ്പുണ്ടല്ലോ ഓക്കെ ഗൈസ് ആ ഒരു കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ എന്താണ് മാർട്ടിൻ മദ്രാസയുടെ സീക്രട്ട് ബേസ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബിൽഡിങ്ങും ഇപ്പോഴും വർക്കിംഗ് ആണ് ആ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ എന്താണ് ഇപ്പോൾ സർവീസുകളൊന്നും ഇല്ലാത്തത് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് കുറച്ച് ഉള്ളിലേക്കാണ് ഓക്കെ പെട്ടതായത് കണ്ടുപിടിക്കത്തില്ല ഓക്കെ ഇതാണ് ആ ഒരു ബിൽഡിംഗ് നമുക്ക് ഇതിനകത്ത് കയറാം ഓക്കെ ഒരു ഫയറിങ്ങിന് നല്ല ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡയമണ്ട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഓക്കെ നമ്മൾ എന്തായാലും അകത്ത് കയറാൻ പോവാണ് ഓക്കെ നമ്മളിങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് ഓ മാൻ ഇവിടെ നൈസായിട്ട് പണിപാളാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഗണ്ണൊക്കെ എടുത്തിട്ട് പോവാം എൻ്റെ മോൻ ഇവിടെ ഒരുത്ത നിപ്പുണ്ട് ഓക്കെ നമുക്ക് നൈസായിട്ട് ഇവനെ തീർക്കാം വേറെ ആരും ഇല്ല തോന്നുന്നു ഇവനെ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു ഓക്കെ ഇതിൻ്റെ അകത്തോട്ട് ആൾ കാണും മിക്കവാറും ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് എന്താണ് ആളെ കൊന്നിട്ടുണ്ട് നമുക്ക് ഇനി അകത്തോട്ട് കയറി പോവാം ഇനി എത്ര പേരുണ്ടെന്ന് ഒരു പിടിയില്ല അതിനകത്ത് എവിടെയാണ് ഡയമണ്ട്സ് എന്നും അറിയത്തില്ല ഓക്കെ ഇവിടെ കുറേ പേരുണ്ട് ഇവന്മാരെല്ലാം നമുക്ക് അടിച്ചിട്ടുണ്ടാവും എൻ്റെ മോനെ ഓക്കെ നമ്മൾ അങ്ങനെ എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് ഓക്കെ ഇത് വേറെ ഓടുന്നുണ്ടല്ലോ ഓക്കെ അവനെ അടിച്ചിട്ടു ഓക്കെ ഇതെന്ന് പറയുമ്പോൾ ലോസ്റ്റ് ഗ്യാങ് ആണ് കേട്ടോ ലോസ്റ്റ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ നമ്മുടെ ലോസ്റ്റ് ഗ്യാങ്ങും അതേപോലെ ഞാൻ മാധ്യമ മദ്രാസയും കൂടി എന്തൊക്കെയോ ടൈപ്പൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഫുള്ള് ലോസ്റ്റ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആണ് നിൽക്കുന്നത് ഓക്കെ ഇവരുടെ എന്താണ് സെക്യൂരിറ്റിയോടാണ് എന്താണ് നമ്മുടെ മാധ്യമ മദ്രാസ ഈ ഒരു ഡയമണ്ട്സ് ഇവിടെ സൂക്ഷിച്ചേക്കുന്നത് ഓക്കെ ഇതിന് എവിടെയാണ് ഈ ഡയമണ്ട്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ കുറേ പേരുണ്ടെന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട് കേട്ടോ എൻ്റെ മോൻ ഇതെപ്പോഴൊക്കെയാണ് അടി വരുന്നത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അമ്മാവിൻ്റെ അടിയാണ് വരുന്നത് ഓക്കെ അവൻ അടി കൊള്ളുന്നില്ലല്ലോ ഓക്കെ ഈ ഒരു ഗ്രില്ലിനകത്തോടെ അടി പോകുന്നില്ല കേട്ടോ ഓക്കെ അവൻ ഞാൻ കൊന്നിട്ടുണ്ട് ഓ ഇവന്മാർ എത്രണ്ണമാണിത് ഓക്കെ നമുക്ക് ഇവന്മാരെ എല്ലാം അടിച്ചിട്ടാലേ നമുക്ക് ആ ഒരു ഡയമണ്ട്സ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാത്തിനും അടിച്ച് നോക്കാം നമ്മൾ ഓക്കെ നമ്മുടെ ട്രവർ അവിടെ നിന്ന് ഒടുക്കത്തെ ഫയറൊക്കെയാണ് ഓക്കെ നമുക്ക് എന്തായാലും ഗണ്ണ് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും മെഷീൻ ഗൺ എടുക്കേണ്ടി വരും ഓക്കെ നമ്മുടെ മെഷീൻ ഗൺ എടുക്കാം ഇതെടുത്തു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ഇപ്പം തീരും ഓക്കെ നമ്മളങ്ങനെ മെഷീൻ ഗൺ എടുത്തിട്ടുണ്ട് ഇന്ന് എല്ലാത്തിനും നമ്മൾ ഇന്ന് പൊട്ടിക്കും എൻ്റെ മോനെ ഒടുക്കത്തെ കുതിരിലെ ഗണ്ണാണ് കേട്ടത് ഓക്കെ നമ്മുടെ ഇരുന്ന് ഗോൾഡൻ മെഷീൻ ഗണ്ണാണ് കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് ബുള്ളറ്റ് തീരുന്നൊന്നുമില്ല ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണാണ് ഇപ്പം ഇവിടെ നിന്നാണ് ഓ ഇച്ച മണ്ടയ്ക്ക് ആൾക്കാർ ഇപ്പുണ്ടോ ഓക്കെ ഇവിടെ ഫുള്ള് എന്താണ് ലോസ്റ്റ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആണ് ഓക്കെ ഈ ഒരു ഗണ്ണുണ്ടായിട്ട് വലിയ സീനല്ലേ നമ്മളിങ്ങനെ നമ്മുടെ എന്താണ് ടെർമിനേറ്ററിനകത്ത് നിന്ന് ഇങ്ങനെ ഫയർ ചെയ്തങ്ങ് പോയാൽ മതി ഓക്കെ മേളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഓക്കെ ഇവന്മാരൊക്കെ ഒന്നും വെട്ടി കൊള്ളുന്ന പോലുമില്ല ഓക്കെ നമുക്ക് ഇന്ന് അകത്ത് പോവാം ഇനി ഇവിടെ ഒന്നും ആരും കാണുന്നില്ല നമുക്ക് ഇന്ന് അകത്ത് പോകണം ഇനി ഈ വഴിക്ക് നമുക്ക് അകത്തോട്ട് പോവാം ഓക്കെ ഇവിടെ ഒരു തന്നിപ്പുണ്ട് ഇവന്മാരെല്ലാം എന്താണ് നമ്മൾ വെട്ടി വെച്ച് നോക്കുകയാണ് ഓക്കെ എനിക്ക് ഈ വഴിയാണെന്ന് തോന്നുന്നു ഓക്കെ ആരെയും കാണുന്നില്ല പക്ഷേ സൗണ്ട് കേൾക്കുന്നുണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന സൗണ്ട് ഓക്കെ ഈ ഒരു മെഷീൻ കിട്ടിയ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു തന്നിപ്പുണ്ട് ഓ അമ്മാതിരി ഫോഴ്സ് ആണ് കേട്ടോ ഈ ഒരു ഗണ്ണിന് ഒരുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫയർ ചെയ്യാൻ അവൻ എന്താണ് തെറിച്ച് അയ്യത്ത് പോകും അമ്മാതിരി കിടില ഗണ്ണാണ് നമ്മുടെ ലെസ്റ്ററാണ് ഈ ഗണ്ണുകളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചേക്കാം നമ്മുടെ ലെസ്റ്ററിൻ്റെ വെയിറ്റിൽ ഓ ഇവിടെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇത് മണ്ടയ്ക്കൊക്കെ ആണ് നിൽപ്പുണ്ട് ഓക്കെ ഇവന്മാർക്കൊന്നും അട്ടിക്കൊള്ളുന്നില്ല എന്താണോ എന്തോ എന്താണ് ഇവരും ചാവാത്ത ഓക്കെ കുറേ പേരിങ്ങനെ മേളിൽ ഇറങ്ങി വരുന്നുണ്ട് ഇവന്മാരെല്ലാം കൊല്ല നമുക്ക് ഓക്കെ റൈറ്റ് സൈഡിൽ ഒരു ടേബിൾ നിറഞ്ഞ എന്തൊക്കെയോ എന്താണ് കേസുകൾ ഇരിപ്പുണ്ട് കുറേ പെട്ടികൾ ഇരിപ്പുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്ന ഡയമണ്ട്സ് ഓക്കെ നമുക്ക് ഇവനെ കൂടെ കൊന്നിട്ട് വരാം ഓക്കെ ഓക്കെ അവനും തീർന്നിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതാണ് ഓ മാൻ കുറേ പെട്ടികൾക്കകത്ത് കുറേ ഡയമണ്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചേ കാണും എൻ്റെ മോന് ഒരു രക്ഷയില്ല എന്താണ് 500 മില്യൺ ഡോളേഴ്സിൻ്റെ ഡയമണ്ട് ആണ് ഓക്കെ നമുക്ക് ഇതെല്ലാം പെറുക്കാം നമുക്ക് എടുത്തിട്ട് പോവാം ഇവിടുന്ന് ഓക്കെ നമ്മൾ ഈ ഒരു ഡയമണ്ട് ഒക്കെ എടുക്കാൻ പോവാണ് എന്തായാലും നമ്മൾ ട്രവറും കൂടി ഇത് എടുത്തിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പോവാണ് ഓക്കെ നമ്മൾ അങ്ങനെ ആ ഒരു ഡയമണ്ട്സ് ഫുള്ള് നമ്മൾ ബാഗിനകത്ത് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബാഗ് നിറച്ച ആ ഡയമണ്ട്സ് ആണ് നമ്മുടെ ട്രവറിൻ്റെ കയ്യിലുണ്ട് ബാഗ് ആ രണ്ട് ബാഗിലും എന്താണ് ഈ ഒരു ഡയമണ്ട്സ് ആണ് 500 മില്യൺ ഡോളേഴ്സിൻ്റെ ഡയമണ്ട് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓക്കെ നമുക്ക് ഇനി സേഫായിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എക്സിറ്റ് ആയിട്ട് പോകണം നമ്മുടെ ട്രവറിൻ്റെ അടുത്ത് പോകണം ഓക്കെ നമ്മൾ കൊന്നിട്ടവരാണ് ഇവിടെ എൻ്റെ മോൻ ഇവിടെ ഫുള്ള് നമ്മൾ ശവപ്പാറമ്പാക്കിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ എക്സിറ്റ് എവിടെ വന്ന് ഒരു പിടിയില്ല കേട്ടോ എവിടാണ് എക്സിറ്റ് ഓ ഓരോരുത്തരൊക്കെ ചത്തിറങ്ങുന്നുണ്ട് ഓക്കെ ഇതിലെയാണെന്ന് തോന്നുന്നു നമ്മൾ വന്നത് ഈ ശവം നോക്കി പോയാൽ മതി നമ്മുടെ എക്സിറ്റ് കണ്ടുപിടിക്കാൻ ഓക്കെ ഇതിലെയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഓക്കെ അങ്ങനെ എക്സിറ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്
ഓക്കേ ഗയ്സ്, നമ്മൾ അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ ലംബോർഗിനെ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ പോവാണ്. ഇവിടുന്ന് ഓടിപ്പോവാം. വേറെ ആൾക്കാരൊക്കെ അറിഞ്ഞുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മുടെ എന്താണ് മാർട്ടിൻ മദ്രാസോടെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വന്ന് നമ്മളെ ഇവിടെ വെച്ച് തീർക്കും. അതുകൊണ്ട് നമുക്ക് ആൾക്കാരൊക്കെ അറിയുമ്പോൾ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, ട്രെവർ അവിടെ ഒരു പിടിയില്ല. നമുക്ക് എന്തായാലും ഓടിപ്പോ ഇവിടെ ഒരു സെക്യൂരിറ്റി നിപ്പുണ്ട്. നൈസായിട്ട് അവനെയും കൂടി തീർക്കും. ഇവനങ്ങണം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. ഓ മാൻ, ഒറ്റയടിക്ക് അവൻ തീർന്നിട്ടോ. ഇതാണ് ഈ ഒരു പിസ്റ്റല്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ എന്താണ് ലെസ്റ്ററിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, വേറെ ലെവൽ കണ്ടാണോ. ഓ അത് കൊണ്ടില്ല. ഓ അതും കൊണ്ടില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ലംബോർഗിനെ എടുത്തിട്ട് ഇവിടുന്ന് പോവാം. നേരെ നമ്മുടെ ലെസ്റ്ററിന്റെ എന്താണ് ബേസിലേക്കാണ് പോകാൻ പോകുന്നത്. ബേസ് അല്ല, ലെസ്റ്ററിന്റെ എന്താണ് ടെയിലർ ഷോപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ട്രെവർ റോഡിൽ വന്ന് കയറൂ. ട്രെവർ വീണ്ടും സ്ലോ മോഷൻ കളിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന് കയറൂ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അങ്ങനെ 500 മില്യൺ ഡോളേഴ്സിന്റെ ഡയമണ്ട് ഫുള്ളായിട്ട് എടുത്തേക്കാണ്. നമുക്ക് ഇനി നേരെ ഇത് ലെസ്റ്ററിന്റെ കൊണ്ട് കൊടുക്കാം. ലെസ്റ്റർ എന്താണ് പറയുന്നത് ഒരു പിടിയില്ല. ഇത് വെച്ചിട്ട് എന്താണ് ഇനി പ്ലാൻ എന്നും അറിയത്തില്ല. ലെസ്റ്റർ ഓരോ പ്ലാൻ ഇങ്ങനെ കണ്ടുപിടിച്ച് സെറ്റാക്കി നമ്മുടെ അടുത്ത് പറയാം. നമ്മളത് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. നമ്മൾ സിറ്റിയിലേക്കാണ് പോകുന്നത്. സിറ്റിയിലാണ് നമ്മുടെ ലെസ്റ്ററിന്റെ എന്താണ് ടെയിലർ ഷോപ്പ്. അവിടെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം. ഓക്കെ, നമ്മൾ അങ്ങനെ എന്താണ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലെസ്റ്ററിന്റെ ഷോപ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് കൊണ്ടിട്ട് നമ്മുടെ ലെസ്റ്ററിന്റെ കൊടുക്കാം. ലെസ്റ്റർ ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ടെയിലർ ഷോപ്പിലാണെങ്കിലും, പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടതാണ് എന്താണ് കുറേ ഗോൾഡും അതേപോലെ ക്യാഷ് അതേപോലെ ഗൺസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡയമണ്ട് കൊണ്ട് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി പോവാം. ഈ ഒരു രണ്ട് ബാഗിലെ ഫുൾ ഡയമണ്ട്സ് നമ്മൾ കൊടുക്കാൻ പോകണം നമ്മുടെ ലെസ്റ്ററിന്. ഓക്കെ, നമ്മളങ്ങനെ ലെസ്റ്ററിൻ്റെ ഷോപ്പിന് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ എന്താണ് ടെയിലർ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, തയ്യലൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പെട്ടെന്ന് പോലീസ് വന്ന് നമ്മളെ പൊക്കായിരിക്കാൻ വേണ്ടിയാണ് ലെസ്റ്റർ ഇങ്ങനെ ഒരു ഐഡിയ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിന് എടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഡയമണ്ട് എടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, നമ്മൾ ലെസ്റ്റർ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലെസ്റ്റർ പറഞ്ഞേക്കുന്ന ഈ ഒരു എന്താണ് ഡയമണ്ടും കൊണ്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകണം. സപ്പോസ് വെച്ച് കഴിഞ്ഞാൽ അണ്ടർവേൾഡ് ഫൈറ്റിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഫൈറ്റിംഗ് ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ് മോസ്റ്റ് ഡേഞ്ചറസ് ക്ലബ്ബാണ്. കുറേ എന്താണ് ടീംസും കുറേ മാഫിയാസൊക്കെ വരുന്ന ഒരു ക്ലബ്ബാണ്. ഈ ഒരു ക്ലബിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഫൈറ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ക്ലബ്ബ് കൂടിയാണിത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ക്യാഷ് ഫൈറ്റിംഗ് മാച്ചസൊക്കെ എന്താണ് അത് റെഡി ആക്കിയിട്ട് അവർ ഫൈറ്റ് ചെയ്ത് എന്താണ് ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇല്ലീഗൽ എന്താണ് കാര്യങ്ങളും ഈ ഒരു ഫൈറ്റിംഗ് ക്ലബ്ബിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി. ഓ മേ, ജസ്റ്റ് മിസ് കേട്ടോ, ഇപ്പം തീർന്ന് നമ്മൾ. ഓക്കെ, നമ്മളങ്ങനെ എന്താണ് ഫൈറ്റിംഗ് ക്ലബിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർവേൾഡ് ഫൈറ്റിംഗ് ക്ലബ്ബാണ്, മോസ്റ്റ് ഡേഞ്ചറസ് ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ വേറെ ലെവലാണ്. ഓക്കെ, നമ്മളിപ്പോഴാണ് ഈ ഒരു ഫൈറ്റിംഗ് ക്ലബിനെ കുറിച്ച് അറിയുന്നത് തന്നെ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞപ്പോൾ. ഓക്കെ, ഇവിടെ ഉള്ള ഒരു ടീംസ് ആണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഡയമണ്ട്സ് എന്താണ് 500 മില്യൺ ഡോളേഴ്സ് മേടിക്കാന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ കാർ പാർക്ക് ചെയ്യാം. ഇവിടെ എന്താണ് സീനൊക്കെ വേറെ ലെവലാണ്, ഫുൾ ഡാർക്ക് സീനൊക്കെ ആണെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് അകത്ത് കയറി പോവാം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുത്തന്നെ തറയിലിട്ട് ഉരുട്ടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൻ അവിടെ ഇട്ട് അടിക്കുകയാണ്. പിന്നെ കുറേ കാറുകളും കാര്യങ്ങളുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പോകാം. എന്താണ് അവസ്ഥ നോക്കാം. നമുക്ക് ഒരുതന്നെ ഇവിടെ കാലൊക്കെ കെട്ടി നോക്കി ഇട്ടേക്കിട്ടുണ്ട് ഒരുത്തന്നെ. എൻ്റെ മോൻ, എന്താണിത് ഇങ്ങനെ? ഇവിടെ കുറേ എന്താണ് പരിപാടികൾ നടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പെണ്ണിനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട് ഒരുത്തൻ. എന്താണെന്ന് അറിയില്ല. ഇവർക്ക് ഇവിടെ എന്താണ് കുറേ പേര് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുത്തിനെ തല പിടിച്ച് തീക്കകത്തോട്ട് കൊണ്ടാക്കുന്നത്. എൻ്റെ മോൻ, ഇതെന്താണ് ഇവിടെ? ഓക്കെ ഗൈസ്, ഇതാണ് ആ ഒരു റിങ്ങിന്ന് തോന്നുന്നു. ഓക്കെ, ഫൈറ്റൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഫുള്ള് ക്യാഷിനാണ് ഇതൊക്കെ നടക്കുന്നത്. ഫുൾ ഇല്ലീഗൽ കാര്യങ്ങളാണ്, ഫുള്ള് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാറുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഡി ജെ ഒക്കെ നടത്തുന്ന ആരുടെയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ കൊച്ചെന്താണ് ഇവിടെ നോക്കുന്നത്? എൻ്റെ മോൻ, ഇവിടെ ഒരു എടുത്തിട്ട് ചവിട്ടി നോക്കുന്നുണ്ട്. എൻ്റെ മോൻ, ആ രക്തമൊക്കെ പോകുന്നുണ്ടാവും, വേറെ ലെവല്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ആ ടീംസിൻ്റെ ബാക്കിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല, ഇവിടെ ട്രക്ക് കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ, റേസർ എന്നാണ് പുള്ളിയുടെ പേര്. ഓക്കെ, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ള അല്ലെ, നമുക്ക് പേഴ്സണൽ ആയിട്ട് ഈ പുള്ളിക്കാരനൊന്നും അറിയത്തില്ല. ഇതൊക്കെ വേറെ ഏതോ അണ്ടർവേൾഡ് വലിയ ഗ്യാങ്സ് ആണ്. നമുക്ക് മുട്ടാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ല. നമുക്ക് ഈ ഡയമണ്ട്സ് ഒക്കെ കൊടുക്കാം എന്തായാലും. ഓക്കെ, നമ്മളങ്ങനെ ഡയമണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഡയമണ്ട്സ് എന്താണ് ഒറിജിനൽ ആണോ കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ അടുത്ത് ആ ഒരു ക്യാഷ് ആ ട്രക്ക് ചെയ്യാത്തതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം എന്തായാലും ആ ക്യാഷ് ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ഇതിനകത്ത് എന്താണ് ക്യാഷ് ഉണ്ട്, നമ്മൾ പറഞ്ഞ അത്രയും എന്താണ് 500 മില്യൺ ഡോളർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും കാണുമായിരിക്കും, ഇവരങ്ങനെ പറ്റിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നൈസായിട്ട് 3 പെട്ടിക്കകത്താണ് ഈ ഒരു ക്യാഷുകൾ അടുക്കി വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഈ ക്യാഷ് എടുത്തിട്ട് പോകണം. ഇവിടെ അത്ര നിൽക്കുന്ന ശരിയല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഗ്യാങ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ട്രക്ക് എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പോകണം. നമുക്ക് നൈസായിട്ട് ഈ ഒരു ട്രക്കിൻ്റെ ബാക്ക് ഡോറൊക്കെ അടയ്ക്കാം, അല്ലെങ്കിൽ ക്യാഷൊക്കെ പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതൊക്കെ എല്ലാം അടച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ പോകണം. ഓക്കെ, എൻ്റെ ടവറെ ഓടി ഒന്ന് കയറും. നമ്മുടെ ലംബോർഗിനി അവിടെ കിടപ്പുണ്ട്. നമ്മളെന്തായാലും ഈ ട്രവറിൻ്റെ കയ്യിലാണ് ഈ ഒരു എന്താണ് ട്രക്ക് കൊടുത്ത് വിടാൻ പോകുന്നത്. നമ്മൾ ലംബോർഗിനിലായിട്ടും വരാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ വെളിയിൽ വരെ നമുക്ക് ഈ ട്രക്ക് കൊണ്ട് പോവാം.
ഓക്കേ എന്താണ് 500 മില്യൺ ഡോളറിന്റെ എന്താണ് ക്യാഷ് കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നമ്മുടെ ലംബോർഗിനിയുടെ കിടപ്പുണ്ട്, നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് അതിനകത്ത് പോക്കത്തില്ല, നമുക്ക് ആ കാർ എടുക്കണം നമ്മുടെ. ഓക്കെ നമുക്ക് എന്തായാലും ട്രെവറിനോട് പറയാൻ കാരണങ്ങൾ ഈ ഒരു വണ്ടിയും കൊണ്ട് പോവാൻ നമ്മൾ എന്തായാലും ലംബോർഗിനി എടുത്തിട്ടാണ് വരാൻ പോണത്. ഓക്കെ ട്രെവർ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ നമുക്ക് ട്രെവറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രെവർ ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ എന്താണ് ലെസ്റ്റർ അങ്ങോട്ട് വന്നേക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും കാർ എടുക്കാം. ഓക്കെ നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ അടുത്ത് നിപ്പുണ്ട്. ഇതൊക്കെ വലിയ ടീംസ് ആണ്, വലിയ ടീംസ് ആണ്, അണ്ടർവേൾഡ് എന്താണ് ഫൈറ്റിംഗ് ക്ലബാണിത്. ഓക്കെ നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ ട്രെവറിന്റെ ട്രക്ക് കൊണ്ട് പോയി. ഓക്കെ നമ്മുടെ ട്രെവറിന് നേരെ നമ്മുടെ മുന്നിൽ ട്രക്ക് കൊണ്ട് പോകുന്നുണ്ട്. ഓ മാൻ എല്ലാം ഇടിച്ച് പറത്തിക്കൊണ്ട് പോകാൻ പോകാൻ തോന്നുന്നു നമ്മുടെ ട്രെവർ. ഓക്കെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലെസ്റ്റൻ അടുത്തേക്ക് പോവാം. ലെസ്റ്റൻ അടുത്തേക്ക് നമ്മുടെ ട്രെവറും വരുവായിരിക്കും. ഓക്കെ ഈ ഒരു ഗ്യാങ്ങിനെ അപ്പൊ ഈ ഒരു അണ്ടർവേൾഡ് ഫൈറ്റിംഗ് ക്ലബിനെ പറ്റിയൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ ലോസ് ആഞ്ചലസ് ഇങ്ങനെ ഒരു എന്താണ് ഫൈറ്റിംഗ് ക്ലബ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ നമ്മുടെ ലെസ്റ്റർ ഷോപ്പിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രെവർ എന്ത് ചെയ്യുന്നോ എന്തോ വരുവായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പാർക്ക് ചെയ്യാം കാറ്. ഓക്കെ നമ്മുടെ ട്രെവർ പുറ വരുന്നുണ്ട് ട്രക്കുമായിട്ട്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ നമ്മുടെ ട്രെവർ കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഓക്കെ നമ്മൾ ട്രെവർ എത്തിയിട്ടുണ്ട്, നമ്മളിവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് എന്താണ് ആ ഒരു ക്യാഷ് ആയിട്ട്. ഓക്കെ നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ സംഭവങ്ങളെല്ലാം ഉണ്ട്, ക്യാഷ് ഒക്കെ ഇതിനകത്ത് തന്നെ സെറ്റാണ്. ഓക്കെ നമുക്ക് എന്തായാലും ഈ ക്യാഷും കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രെവറിന്റെ ആ റൂമിലേക്ക് മാറ്റണം. ഓക്കെ നമ്മൾ അങ്ങനെ ആ ഒരു ക്യാഷുകൾ ഫുള്ള് നമ്മുടെ ഈ ട്രെവറിന്റെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ ലെവലാണ് ഇവിടെ, ഫുള്ള് ഇപ്പൊ ക്യാഷാണ്. 500 മില്യൺ ഡോളേഴ്സിന്റെ മോളിൽ ഇവിടെ ഈ റൂമിനകത്ത് ക്യാഷ് ഉണ്ട്. ഓക്കെ നമുക്ക് ഇനി ചെറിയ പരിപാടി ഉണ്ട്, നമ്മളെ ബെല്ലി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർ ഷോറൂമിലേക്ക് ചെല്ലാൻ വേണ്ടിട്ട്. ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകണം. ഓക്കെ എന്താണ് നമ്മുടെ ലെസ്റ്ററും ട്രെവറും കൂടെ ഒക്കെ ഇനി വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് നമുക്ക് എന്തായാലും പോവാം. നമ്മളിവിടുന്ന് നേരെ നമ്മുടെ ഷോറൂമിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ നമ്മുടെ കാറുകളൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബെന്നി സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഷോറൂമൊക്കെ കുറച്ച് എന്താണ് ബെന്നമൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ബെന്നി. ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ ഷോറൂമിൽ എടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം. നമ്മളങ്ങനെ എന്താണ് ലിബേർട്ട് സിറ്റിന്ന് കുറെ കാറുകൾ നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിബേർട്ട് സിറ്റിന്ന്. ഓക്കെ എന്താണ് നമ്മുടെ എന്താണ് ബെൻസ്, അതേപോലെ എന്താണ് മെക്ലാറിൻ, അതേപോലെ ബുഗാട്ടിയെ കുറെ വണ്ടികൾ നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അതൊക്കെ നമ്മുടെ ഷോറൂമിൽ അത് കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ബെന്നി എന്തൊക്കെയോ ചെറിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം എന്താണ് സംഭവം. ഓക്കെ ഇവൻ എന്താണ് ഈ ഫ്രണ്ട് കിടന്ന് കാണിക്കുന്നത്. ഓക്കെ ഇതെന്ന് പറയുമ്പോൾ ഒരു ലിഫ്റ്റാണ്, നമ്മൾ ഈ ഒരു ലിഫ്റ്റ് അത് കയറിയാണ് മേളിലോട്ട് പോകുന്നത് നമ്മുടെ ഷോറൂമിലേക്ക്. ഓക്കെ നമ്മളങ്ങനെ ഷോറൂമിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ നമ്മുടെ മെക്ലാറിൻ നമ്മുടെ എന്തൊക്കെയോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബെന്നി. എൻ്റെ മോൻ അതിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്, നേരെ നമ്മൾ വൈറ്റ് ആയിരുന്നു നേരത്തെ. ഓക്കെ ഇത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, വേറെ ലെവൽ ലുക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബെന്നി. ഓക്കെ ഇനി ഈ കാറുകളെല്ലാം ബെന്നി തന്നെ മോഡിഫൈ ചെയ്യും, സീനില്ല. ഓക്കെ ഇതെന്താണ് നമ്മുടെ ആ പെയിൻറ്റൊക്കെ അടിച്ച് തുടക്കുകയാണ് നമ്മുടെ ബെന്നി കേട്ടോ, എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ നമ്മുടെ ഈ ഒരു മെക്ലാറിൻ കളർ മാറ്റി എന്താണ് റെഡും ആ ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കിടില കോമ്പിനേഷൻ ആക്കിയേക്കാണ്. ഓക്കെ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ നമ്മുടെ ബെൻസിൻ്റെയും പുള്ളിക്കാരൻ കളർ മാറ്റിയിട്ടുണ്ട്, എന്താണ് ബ്ലൂ ആയിരുന്നു. ഓക്കെ അത് മാറ്റി ഇപ്പം എന്താണ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അത്യാവശ്യം വലിയ സീനൊന്നുമില്ല. ഓക്കെ ബാക്കി എല്ലാ വണ്ടികളും അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ നമ്മുടെ എന്തായാലും ഈ കാർ നമുക്കൊന്ന് ഓടിച്ച് നോക്കണം ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട്. ഓക്കെ നമ്മളെന്തായാലും ആ ഒരു കാർ എടുത്ത് ഓടിക്കാൻ പോവാണ്. എൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. എൻ്റെ മോൻ വേറെ ലെവൽ വണ്ടി പറഞ്ഞ വേറെ ലെവൽ വണ്ടിയാണ് ഈ ഒരു മെക്ലാറിൻ. ഓക്കെ അത്യാവശ്യം നല്ല സ്പീഡായിരിക്കും. ഓക്കെ എൻ്റെ ഇൻറ്റീരിയർ വേറെ ലെവലാണ്. ഓക്കെ ഫുൾ എന്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ നമ്മുടെ ഈ റേസിംഗ് കാറിൻ്റെയൊക്കെ എന്താണ് ഒരു സ്റ്റിയറിംഗ് പോലത്തെയാണ്, നമ്മുടെ സാധാ സ്റ്റിയറിംഗ് അല്ല. ഓക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് വെളിയിൽ പോയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാം. ഓക്കെ നമ്മളങ്ങനെ ആ ഒരു കാർ ഷോറൂമിൽ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോൻ ആ സൗണ്ട് എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ, ഒടുക്കത്തെ സൗണ്ടാണ് ഈ ഒരു കാറിന്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇടിക്കാതൊക്കെ പോവാം. ഓക്കെ നമ്മളങ്ങോട്ട് പണിത് ഇറക്കിയതുള്ള ഈ ഒരു വണ്ടി. ഓക്കെ ഫുള്ള് ബ്ലോക്കാണല്ലോ ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇനി ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് പോവാം. ഓക്കെ നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ പോവാണ്. ഓക്കെ നമ്മളങ്ങനെ സിറ്റി വിട്ട് പോവാണ്. നമ്മൾ സിറ്റി വിട്ട് എന്താണ് ഹൈവേയിൽ കയറ്റിട്ടുണ്ട് ഞാൻ സ്പീഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ 200 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വേണ്ടി, വേറെ ലെവലാണ് പറഞ്ഞാൽ വേറെ ലെവൽ. 220 കഴിഞ്ഞിട്ടുണ്ട്, 230 കഴിഞ്ഞിട്ടുണ്ട്. ഓ മാൻ 235. ഓ ഇത് ഒടുക്കത്തെ സ്പീഡാണോ. ഓ ഇതൊക്കെ കുറച്ച് എന്താണ് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായാൽ നമുക്ക് കുറച്ച് സ്പീഡ് കുറയ്ക്കേണ്ടി വരും, അതാണ് സീൻ. ഓക്കെ അല്ലെങ്കിൽ സ്ട്രൈറ്റ് റോഡ് എന്താണ് കാറുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ഓടിച്ചാൽ കറക്റ്റ് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഇതിൻ്റെ സൗണ്ട് ആണ് ഇതിൻ്റെ മെയിൻ. എന്തായാലും നമ്മൾ എടുത്തുകൊണ്ട് വന്ന കാറുകളൊക്കെ സൂപ്പറാണ് ലിമിറ്റ് ചെയ്യുന്നത്, അതും ഹാഫ് പ്രൈസിനാണ് നമ്മൾ ഈ കാറുകളൊക്കെ എടുത്തേക്കുന്നത്. എന്തായാലും ഈ ഒരു വൈറ്റ് മാജി ബ്ലാക്ക് ആക്കിയതും നൈസായിട്ടുണ്ട്, നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ബ്ലാക്കും അതേപോലെ ബ്ലൂവും റെഡും കൂടെ ഉള്ളത്.
ഓക്കെ 252 ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മെക്ലാരൻ. 52 60, ഓ മാൻ 260 പോയിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ എന്താണ് ലംബോർഗിനി മാറ്റി കുറച്ച് ആളത്തേക്ക് നമുക്ക് മെക്ലാരനെ എടുക്കാം. എന്തായാലും നമ്മുടെ എല്ലാ കാറുകളും ഉണ്ട്, അതുകൊണ്ട് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ എന്താണ് ഒടുക്കുന്ന റിച്ചാണ്. നമ്മൾ $500 million എന്താണ് ക്യാഷ് ഡീലിങ്സ്, എന്താണ് ഡയമണ്ട് ഡീലിങ്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ട് വന്നേക്കുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് അതിനകത്ത് കുറച്ച് ക്യാഷ് കിട്ടും. ഓ മാൻ എന്തൊക്കെ ഇടിച്ചു. ഓക്കെ ഏതോ പട്ടി അങ്ങനെ കുറക്കാടി. ഓക്കെ നമ്മളങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറയുമ്പോൾ 6000 ലൈക്കാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കിട്ടുകയാണെന്ന് വരെ എല്ലാവർക്കും ബൈ.